ഇതുമ്പോൾ മോൻസൺ മാമുങ്കര് പറഞ്ഞ മാതിരി തട്ടിപ്പ് പരിപാടിയല്ല കേട്ടാ. പിന്നെ മോശന്റെ അംശപടി ആ പരിപാടി അല്ല. ഇത് ഒറിജിനൽ സാധനമാണ് ഈ കാണുന്നത്. ഞാൻ ഈ തൊട്ടുകിടെ ദിനോസറിന്റെ ഒറിജിനൽ ഭാഗമാണ്. എന്റെ പേരിൽ പൊങ്കാലിടാൻ വരുന്നത് എന്റെ യൂട്യൂബിൽ. ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഈ യാത്രയിൽ നമ്മൾ പോകാൻ പോകുന്നത് രാജസ്ഥാനിലെ അജ്മീറിലേക്കും അതുപോലെ തന്നെ ജയ്പൂരിലേക്കുമാണ്. അപ്പൊ എന്റെ കൂടെ ഈ യാത്രയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, ഫാസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ്, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഈ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത്. ബാലാസിനോറിലാണുള്ളത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയതാണ്. ഈ സാധനം കാട്ടിയ ബജി ഒക്കെ ആണ്, ഇത് മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ വലിയ ഭയവിടെ ജിലേബി ഉണ്ട്, ഇത് കാട്ടിയാണ്. ഇത് അണ്ട ബജിയാണ്. ഇപ്പൊ ഞാൻ ഇത് കഴിക്കാത്തൊരു സാധനം ഉള്ളത്. അയ്യോ, നമ്മൾ ഓർഡർ ചെയ്ത സാധനം സമൂസ, ഇത് മിക്സ് ചെയ്തിട്ട് കഴിച്ചതാണ്. 50 രൂപക്ക് അണ്ടാബജിയൊക്കെ ഉണ്ട് ഇതിൽ. നമ്മളിപ്പോ ഉള്ളത് ബാലാസിനോറിലാണ്. ബാലാസിനോറില് റയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. റയ്യോളിയിലേക്ക് പോകാനുള്ള ബസ് വെയിറ്റിംഗ് ആണ് ഉള്ളത്. എപ്പോഴെങ്കിലും ബസ് ഉണ്ടാവുള്ളൂ റയ്യോളിയിലേക്ക്. അവിടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഈ ഡൈനോസർ പാർക്ക് ഉള്ളത്. നമ്മൾ 1 മണിക്കൂർ ഈ റയ്യോളി ബസ് എറിഞ്ഞിട്ട് ബാലാസിനോറിൽ തെണ്ടി നടക്കുകയായിരുന്നു. ബാലാസിനോർ ബസ് സ്റ്റാൻഡിൽ അവസാനം അവിടുത്തെ എൻക്വയറിക്കാർ നമ്മളെ അവരുടെ റൂമിൽ കൊണ്ടിരുത്തി. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് റയ്യോളിക്കുള്ള ബസ് കിട്ടിയത്. അങ്ങനെ നമ്മളിപ്പം റയ്യോളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഡൈനോസർ പാർക്ക് ഉള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ചെറിയ റോഡാണ്. ബസ്സിന് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴെങ്കിലും അപൂർവമായിട്ടാണ് ബസ്സുകളുള്ളത് ഇങ്ങോട്ട്. ആ പുള്ളിയാണ് നമുക്ക് വഴിയൊക്കെ പറഞ്ഞ് സഹായിച്ചിരുന്ന ആള്. പക്ക ഗ്രാമമാണ് ഇവിടെ. കൃഷി സ്ഥലങ്ങള്,
ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നടക്കാണ്ട് നമ്മൾ വന്ന വഴി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ ചുറ്റും കൃഷിയാണ് അവിടെ. ഈ ബാലസിനോറ മുതൽ റയ്യോളി വരെ ഏകദേശം 12 കിലോമീറ്ററാണുള്ളത്. ഈ 12 കിലോമീറ്റർ മുഴുവനും ഇതുപോലെയുള്ള കൃഷി സ്ഥലങ്ങളാണ്. ജോവർ, ബാജ്ര, പിന്നെ പല കൃഷികളുണ്ട്. പച്ചക്കറി കൃഷിയുണ്ട്. ഇതാണ് റയ്യോളിയിലെ ഫോസിൽ ഡൈനോസർ ഫോസിൽ പാർക്ക്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാം. ഇത് ഒരു സംഭവം തന്നെയാണ്, ഗുജറാത്തിലും ഇന്ത്യയിലും ഒരു സംഭവം തന്നെയാണിത്. ഇതാണ് എൻട്രി ഗേറ്റ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഡൈനോസറിൻ്റെ പ്രതിമകൾ മാത്രമുള്ള സ്ഥലമാണെന്ന് വിചാരിക്കേണ്ട. ഒറിജിനൽ ഡൈനോസറിൻ്റെ ഫോസിൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫോസിൽ എന്ന് പറഞ്ഞത് മ്യൂസിയത്തിൽ വെച്ച ഫോസിലല്ല, ഫോസിൽ നമുക്ക് സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. എൻട്രൻസിൽ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് വലിയ ഡൈനോസർ പ്രതിമകളാണ്. ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 50 രൂപയാണ്, പിന്നെ ഫോറിനേഴ്സിന് 300, കുട്ടികൾക്ക് 20 രൂപ ഉള്ളൂ. പിന്നെ ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബാഗൊക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോവാം. ഹായ് വാ. ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ളത് ഗുജറാത്തിലാണ്. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഡൈനോസറിൻ്റെ കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ഒരു മ്യൂസിയം പോലെയാണ്. ഓരോ ഡൈനോസറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട്, പക്ഷെ നമ്മൾക്ക് അതിലല്ല കൗതുകം, ഈ ഡൈനോസറിൻ്റെ ശരിക്കുള്ള ഫോസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. જુઓ અહીં છાંચ વાળો ઓર્નિથો માઇનસ વસંત ઋતુ ને માણી રહ્યો છે. എല്ലാത്തരം ഡൈനോസറിൻ്റെയും പിന്നെ ഈ മിനിയേച്ചർ മോഡലുണ്ട് അവിടെ. അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനുണ്ട്. ഇതൊക്കെ ബ്രാക്കിയോസോറസ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഡിപ്ലോഡോക്കസ് എന്ന് പറയുന്ന ഈ ഡൈനോസർ ആണ്. ഇതിൻ്റെ കഴുത്തിൻ്റെ നീളം കണ്ട. എല്ലാത്തരം ഡൈനോസറിൻ്റെയും ഉണ്ട്. ശരിക്കും കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഇതിന് ഡൈനോസറിനെ കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റിയൊരു മ്യൂസിയമാണ്. ഈ ഗുജറാത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഡൈനോസറിൽ വെച്ചിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഈ രാജസോറസ് എന്ന് പറയുന്നത്. രാജസോറസ് നർമഡിയാനിസിസ് രാജസോറസ് നർമഡിയാനിസിസ് എന്നൊക്കെ പറയുന്ന അങ്ങനെ പറയുന്നുണ്ട്. നർമ്മദ നദിയുടെ ഈ പ്രദേശത്തുള്ള രാജസോറസ്. ഇതിൻ്റെ വലിയ വായും ഇതൊക്കെ വെച്ചിട്ടാണ് രാജസോറസ് എന്ന് പറയുന്നതെന്ന് പറയുന്നത്. ഇതാണ് രാജസോറസിൻ്റെ. ഇതിൻ്റെ ഫോസിൽ ഗുജറാത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മഹിസാഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, റയ്യോളി വില്ലേജ്, മഹിസാഗർ. മഹിസാഗർ എന്ന് പറഞ്ഞത് ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ്. ജി വരുന്ന കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഡൈനോസർ വരുന്ന ആയിട്ടല്ല എതിരേറ്റായിട്ടാ. ഈ ഡൈനോസർ കാലഘട്ടത്തിൽ കണ്ടെത്തിയ സ്നേക്കുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഗുജറാത്തിൽ നിന്ന് കണ്ടെത്തിയ സ്നേക്കിൻ്റെ സ്പീഷീസിൽ
ഡിനോസർ അല്ലാതെ ആ കാലഘട്ടത്തിൽ മറ്റൊരു ജീവിയാണിത്, സനാജ എന്ന് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ഫോസിൽ. ആ സ്നേക്കിൻ അല്ല സോറി മിനിയേച്ചർ മോഡലാണ് സ്നേക്കിൻ്റെ. ഇതിൻ്റെ വലിപ്പം നോക്കുകയാണ്, ഒരു ഡൈനോസറിനെ ഡൈനോസർ കുട്ടീനെ പിടിക്കുന്ന അത്രയും വലിപ്പമുണ്ട്. നമുക്ക് ഇത് കാണാനല്ല ഇൻട്രസ്റ്റ്, ഡൈനോസറിൻ്റെ ശരിക്കുള്ള ഫോസിൽ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ വെറും പ്രതിമകൾ, ഇതൊന്നും നമുക്ക് കാണാനും വലിയ താല്പര്യമില്ല. നമ്മളിപ്പോൾ മ്യൂസിയത്തിൽ പോയി, മ്യൂസിയം കണ്ടു. പക്ഷേ അത് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പഠിക്കാനുള്ള ഇൻഫർമേഷനൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഫീൽഡിൽ പോയിട്ട് ഡൈനോസറിൻ്റെ ഫോസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് ഒരു 200 മീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ ഫീൽഡ് ഉണ്ട് അവിടെ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫോസിൽ ഡയറക്റ്റായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഫോസിൽ പാർക്ക് ഉള്ളത്. ഈ കാണുന്ന ഫീൽഡ് മുഴുവനും നടക്കാനുള്ളതാണ്. ഇതാണ് ടൈറ്റാനോസോറസ് എന്ന് പറയുന്ന ഡൈനോസർ. നമ്മൾ കയറുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇത് കണ്ടില്ലേ, ഡൈനോസറിൻ്റെ പ്രതിമ. അത് അതിൻ്റെ എഗ് ഉണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഒരു കേജ് ഉണ്ട്, പിന്നെ റൈറ്റ് സൈഡിലേക്കാണ് കൂടുതലുള്ളത്. അവിടെ 12 ഫോസിലുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. രണ്ട് പ്രാവശ്യം ഇവിടെ ജിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ഇവിടെ പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാജസോറസ് നർമ്മദനിയൻസിസ് കിട്ടിയിട്ടുള്ളത്, എൻ്റെ ഫോസിൽ. അത് ഇവിടെ നിന്നല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മലൻ്റെ മുകളിൽ നിന്നാണ്. ധനഞ്ജയ് മോബി, ശ്രീവാസ്തവ് ആൻഡ് ധനഞ്ജയ് മോബി. ഓക്കെ, സൂര്യശ്രീ വാസ്തവ്. ഓക്കെ, ഈ പറഞ്ഞ രണ്ടുപേരാണ് ഈ റിസർച്ച് നടത്തിയ ജിയോളജിസ്റ്റുകൾ. ഓക്കെ, ആപ്കാ നാം ക്യാ ഭായ്? ആപ് തോടാ ഇദർ നാം ചൗഹാൻ ഡായ ഭായ്. ചൗഹാൻ ചൗഹാൻ ഡായ ഭായ്, മേരാ നാം ചൗഹാൻ ഡായ ഭായ്. ചൗഹാൻ ഡായ. ഓക്കെ ഓക്കെ. ആർ യഹാ ദേഖോ ഹർബിവോറസ് ഡൈനോസോർ എഗ്. ഹാ, യേ സർക്കിൾ ദേഖോ തുംഹാരേ പേർ മേ. ഓ, ഞാൻ ഈ ചവിട്ടി നിന്നത് ഒരു ഡിനോസറിന്റെ മുട്ടയിലാണ്. ഇത് കണ്ടോ നിങ്ങള്, ഈ കാണുന്ന വട്ടോ ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറയുന്നത്. ഇതിന്റെ കാലിന്റെ ചവിട്ടിൽ കണ്ട ഒരു സാധനം, പകുതി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഇതാ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഡൈനോസ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ രണ്ടെണ്ണം? ഇത് ഡൈനോസർ എഗ് ഫോസിലാണ്. ഇതിൻ്റെ പകുതി ഭാഗമാണ് ഇവിടെ ഉള്ളത്. ഡൈനോസർ എഗ് ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ് മ്യൂസിയത്തില്, ബറോഡ മ്യൂസിയത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഡൈനോസർ എഗ് ഈ ഫീൽഡിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഫീൽഡിൽ ഡൈനോസറൊക്കെ മാത്രമല്ല, ഫോസിൽ തന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പിക്ചറിൽ ഒരു ഇതിൻ്റെ ഡൈനോസർ എഗ്ഗിൻ്റെ ഒരു കൂട്ടം കാണുന്നുണ്ട്. അതായത് ഒരു ഒരു കൂട്, പിന്നെ മുട്ടയിട്ട് വെച്ച ഒരു കൂട് കാണുന്നുണ്ട്. അത് ഇവിടുന്ന് കുറച്ച് 2 കിലോമീറ്റർ അകലെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ സ്ഥലം. ഫോണ്ടിൻ പ്രൊട്ടക്ടർ റിയോലി. ഇത് ടൈറ്റാനോസോറസിൻ്റെ ആണ്. ടൈറ്റാനോസോറസ് ഹെർബി വോറസ്നാ, ഹെർബി വോറ. ഇത് ഹെർബി വോറസ് ആണ്, അതായത് ഈ പച്ചക്കറി തിന്നുന്ന ഡിനോസറാണ്, പുല്ലൊക്കെ തിന്നുന്ന ഡിനോസറാണ്. ഏകദേശം ഈ ഏരിയയിൽ 10,000 ഫോസിൽ മുട്ടകളുണ്ട് എന്നാണ് പറയുന്നത്.
कहाँ तक उधर? हाँ अब उधर तक है। उधर तक हाँ നമ്മളെ അടുത്ത് കാണാൻ പോലെ ഇത് ശരിക്കും ചിലർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഇങ്ങനത്തെ കാര്യങ്ങള്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. കാരണം ഇപ്പോൾ നമ്മൾ പോയ മ്യൂസിയത്തിൽ കണ്ട പോലെയല്ല ഇത്, ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഫോസിൽ നമ്മൾ ഫീൽഡിൽ കാണുകയാണ്. അതായത് അത്രയും കാലഘട്ടം മുന്നേയുള്ള ഒരു 65-70 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ये दो आधे आधे है और ये दूसरा जो तो तीसरा जो है क्वार्टर बचा हुआ है. आप देखो सब बचा हुआ है. अच्छा इवडे अद बोले मून अन्ना उन्टे उनका विकास कैसे हुआ, उनका अंत तो कैसे आया मुझे नहीं मालूम. आप बोलिए. ट्रियासिक जुरासिक क्रेटेशियस जो तीन पीरियड में डिवाइड हुआ है वो. और ट्रियासिक में उनकी उत्पत्ति हुई थी और बाद में जुरासिक पीरियड आया मेसोजोइक एरा. इनमें ये डायनासोर का पूरा विकास हुआ. और बाद में जो क्रेटेशियस आया तो क्रेटेशियस पीरियड में डायनासोर का अंत आ गया. क्यों अंत आ गया? वो मीटेराइट्स, वो डायनासोर यहाँ रहते थे उसी समय. वो अर्थ का एक ही पार्ट था पैंजिया. उसी समय डायनासोर यहाँ पर रहते थे और उनका विकास भी था. और बाद में क्रेटेशियस आया तो वो एस्टेरॉइड टकराया, वो अर्थ को तोड़ डाला. तो ये डायनासोर का अंत आ गया इसी वजह से. ये कितने साल के पहले डिस्कवर किया? वो तो डिस्कवर में 2002 से ओपन हुआ है टूरिस्ट के लिए. 2002 टूरिस्ट के लिए. 2002 ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ആയത്. 1980s ഇത് കണ്ടെത്തിയതെന്നൊക്കെ ഞാൻ ചിലടത്ത് വായിച്ചിട്ടുണ്ട്. ഏകദേശം 13 ഡിനോസറുകളുടെ വ്യത്യസ്ത തരം ഡിനോസറുകളുടെ ഫോസിലുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ആയത് രാജ, ബഹുത് ഫേമസ് ഈ രാജ സോറസ്. तो दो डायनासोर जो कार्निवोरस है राजा सोरस नर्मदेंसिस और रायोली सोरस गुजरात नर्मदेंसिस, दोनों डायनासोर इंडिया का ही फेमस है. अच्छा दोनों डायनासोर की हड्डी सिर्फ इंडिया में मिलती है, वर्ल्ड में किसी भी जगह पे नहीं मिलती. मैं सुना है ये सबसे वर्ल्ड के सेकंड लार्जेस्ट हैचरी है. हाँ है ना, यहाँ पर 2 किलोमीटर दूर वर्ल्ड से सेकंड है. गुजराती पीपल आदमी को नहीं मालूम ये हमारा केरला या इंडिया पूरा आदमी को भारतीयों को नहीं मालूम. इधर से ऐसे एक जगह है और इसमें इधर से डायनासोर का फॉसिल है नहीं मालूम. कुछ इंडिया में कोई नहीं मालूम. वो गुजरात में और दूसरा स्टेट है एमपी में. एमपी में जो जबलपुर है, जबलपुर के एक नजदीक में मांडू है ना, वहाँ पर भी डायनासोर की हड्डी मिलती है. वहाँ भी थोड़ा सा पार्क बनाया हुआ है. ये एरिया इधर तक भुज तक एक्सटेंडिंग है ना, वो गुजरात में है. गुजरात में वो अंजार है, माता का मठ है, वहाँ पर भी फॉसिल मिलता है ना. ये भुज कच्छ अंजार अगर स्थल इतने डायनासोर फॉसिल कटीटे अवड़े डायनासोर एग् कल डायनासोर फॉसिल मतलब ट्री फॉसिल कल कच्चे. അപ്പോൾ നമ്മൾ കയറിയതിന് ശേഷം ലെഫ്റ്റിലുള്ള ഏരിയ പോയി കണ്ടു, ഇനി റൈറ്റ് സൈഡിലുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോസിലുകൾ ഉള്ളത്. ഈ അഹമ്മദാബാദിൽ നിന്ന് ബാലാസിനോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട്. 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ നിന്ന് പിന്നെ ഒരു 12 കിലോമീറ്റർ ആണ് റയ്യോളി എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിലേക്കുള്ളത്. ഇത് ജിയോളജിസ്റ്റുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയമാണല്ലോ. ഇതൊരു ഫോസിൽ ആണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊരു വുഡ് ഫോസിൽ ആണോ അതോ ഡൈനോസറിന്റെ സ്പൈനൽ കോഡ് മറ്റേ ബാക്ക് ബോൺ ആണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഏതായാലും ഇത് ഫോസിൽ ആണെന്നുള്ളത് കൺഫേം ആണ്. ഇതിന്റെ എന്താണ് ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഇതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം ഇന്ത്യയിൽ തന്നെ അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് മധ്യപ്രദേശിലെ പുള്ളി പറഞ്ഞ ജബൽപൂരിനടുത്തൊരു സ്ഥലം ഉണ്ടല്ലോ, പിന്നെ ലോകത്തില് അങ്ങനെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമുള്ള ഒരു സംഭവമാണിത്.
അത് ഗുജറാത്തിലാണ് ഇങ്ങനെ ഫീൽഡിൽ ഫോസിൽ കാണാൻ കഴിയുന്നത്. അതും ഡൈനോസറിന്റെ ഫോസിൽ, വേറെ ഫോസിലുകൾ കാണാൻ കഴിയാറുണ്ട്. ഈ കാണുന്ന രണ്ടും കാർണിവോറസ് ആയിട്ടുള്ള, അതായത് ഈ പിന്നെ മാംസബുക്ക് ആയിട്ടുള്ള ഡൈനോസറിന്റെ എഗ്ഗാണ്, അതിന്റെ ഫോസിലാണ്. ये कार्निवोरस डायनासोर जो एग है पूरे साइज में उनका शेप है ओवल शेप, ओवल शेप है. हर्बिवोरस डायनासोर का ये जो अंडे का शेप है वो राउंड में है गोल, और बड़े भी फुटबॉल जैसे. അപ്പൊ ഈ പുള്ളി പറയുന്നത് ഹെർബിവോറസിന്റെ ഹെഗിന്റെ ഷേപ്പ് വലുതായിരിക്കും, റൗണ്ട് ഷേപ്പിലായിരിക്കും. കാർണിവോറസിന്റെ ഇത് ഓവൽ ഷേപ്പിലായിരിക്കും, അതുപോലെ തന്നെ ചെറുതുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കാർണിവോറസിന്റെ ആണ്. പുള്ളി ഇവിടെ റിസർച്ച് നടത്തിയവരുടെ കൂടെ പങ്കെടുത്ത ആളാണ്. പുള്ളി ഇതിനെ ഈ സ്ഥലത്തിന് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ച വാക്ക് രസകരമായിട്ടുള്ളൊരു വാക്കാണ്, ഡിനോസറുകളുടെ ഖബറിസ്ഥാൻ, ഡിനോസറുകളുടെ ശ്മശാനം എന്നാണ് പറഞ്ഞത്. ഇത് 1997 റിസർച്ച് നടത്തിയ ഒരു ഭാഗമാണ്. ശങ്കർ ചാറ്റർജി എന്ന് പറഞ്ഞ ജിയോളജിസ്റ്റ് ആണ് അല്ലെ ഇവിടെ റിസർച്ച് നടത്തി. ഈ ചിത്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡൈനോസറിന്റെ കാലിന്റെ ഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഡൈനോസറിന്റെ നട്ടലിന്റെ ഒരു ഭാഗമാണത്. ഇത് കഴുത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നത്, ഈ രണ്ടാമത്തെ ഫോസില് ഇപ്പുറത്തുള്ളത്. എനിക്ക് ഇതിന്റെ ടെക്നിക്കൽ ടേംസ് ഒക്കെ അറിയാത്തതുകൊണ്ട് ഈ വെർട്ടിബ്ര അങ്ങനെയൊക്കെ ഒരുപാട് ടെക്നിക്കൽ ടേംസ് പുള്ളി പറയുന്നുണ്ട്, അന്ന് എനിക്ക് വലിയ ധാരണ ഇല്ല. എന്തായാലും കഴുത്തിന്റെ ഭാഗമാണ്, ഡൈനോസറിന്റെ ഹിപ് ബോൺ ആണത്, അതായത് അരക്കെട്ടിന്റെ ഭാഗം. ഇതുമ്പോഴും മോൻസ മാവുങ്കർ പറഞ്ഞ മാതിരി തട്ടിപ്പ് പരിപാടി ഇല്ല ട്ടാ. പിന്നെ മോശന്റെ അംശപടി ആ പരിപാടി അല്ലത്, ഇത് ഒറിജിനൽ സാധനമാണ് ഈ കണ്ണേ. ഈ തൊട്ടിങ്ങനെ ദിനോസറിന്റെ ഒറിജിനൽ ഭാഗമാണ്. എന്റെ പേരിൽ ഇനി പൊങ്കാലിടാൻ വരുത് എന്റെ യൂട്യൂബിൽ. ടൈറ്റാനോസോറിഡിന്റെ ഷോൾഡർ ബോൺ ആണ് ഈ കാണുന്നത്. ഈ റയോളിസോറസ് എന്നാണ് ഈ ഡൈനോസറിന്റെ പേര്. ഇതിന് ഈ ഗ്രാമത്തിന്റെ പേരാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് കോളർ ബോണ് ചെസ്റ്റ് ഭാഗത്തുള്ള ബോണാണെന്നാണ് പറയുന്നത്. മുമ്പ് ചിലർ ഇത് പിന്നെ ഡൈനോസറിന്റെ സ്കിൻ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ സ്കിൻ ഒരിക്കലും സർവൈവ് ചെയ്യില്ല അത്ര. ഇവിടെ ഈ കാട്ടിനുള്ളിൽ ഓരോ പാറന്റെ മുകളിലും ഒക്കെ ഇതുപോലെയുള്ള ഫോസിലുകളുണ്ട്. ഇതിപ്പോ ഒരു ഫോസിലാണ് വേണ്ട, ഇതിന് തൊട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാവാം മിനിസം. കളറിലെ വ്യത്യാസമുണ്ട്, ഇപ്പൊ ഈ പാറന്റെ കളറും അതുപോലെ തന്നെ ഈ ഫോസിലിന്റെ കളറും. ഫോസിലിന്റെ ശരിക്കും റെഡ് കളർ, ഇത് ലാവയിൽ പെട്ടുപോകുന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഇത് ഒരു നട്ടലിന്റെ പൂർണ്ണ ഭാഗമാണ്. ഇതില് ഈ ഭാഗം ശരിക്കും നമുക്ക് മനസ്സിലാവും, ഈ
ഇതിൻ്റെ നമ്മളെ നട്ടലിൻ്റെ ഇത് പറയില്ല, ഡിസ്ക് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനമാണ് ഇത്. ഇത് ശരിക്കും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റതൊക്കെ ഓരോ ഓരോരോ പീസായിട്ട് പുള്ളി പറയുന്നുണ്ട്, ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട്. പക്ഷേ അത് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് പഠിക്കുന്നവർക്ക് ഓക്കെ ആയിരിക്കും. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഫോസിലുകളൊക്കെ ഇങ്ങനെ കമ്പി കെട്ടിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേജിൻ്റെ പുറത്ത് ഒരുപാട് ഫോസിലുകൾ കാണാൻ കഴിയും. നമ്മൾ തപ്പി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ അറിയുന്നവർക്ക് ഇഷ്ടംപോലെ ഫോസിലുകൾ കാണാൻ കഴിയും. ഹായ്. അപ്പോൾ നമ്മൾ ബാലസിനോറിലെ ഡൈനോസർ പാർക്ക് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഫോസിലുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇവിടെ നിന്ന് കുറേ ദൂരെ പോയാൽ ഇനിയും ഫോസിലുകളൊക്കെ ഉണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ. പക്ഷേ അങ്ങനത്തെ പോകേണ്ട ആവശ്യമില്ല നമുക്ക്. ഒന്നാമത് നമുക്കതൊന്നും കണ്ടാലും മനസ്സിലാവില്ല. പിന്നെ ആരെങ്കിലും ഗൈഡൊക്കെ വരണം. ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് നമുക്ക് കുറേ പറഞ്ഞൊക്കെ തന്നത്. പിന്നെ ഈ യാത്ര സത്യം പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെയല്ല സംഭവിച്ചത്. ഞാൻ ഇന്നലെ രാത്രി ജാംനഗറിൽ നിന്ന് വന്നിട്ട് രാവിലെ 4:30 അജ്മീറിലേക്ക് ഉള്ള ജയ്പൂരിലേക്കുള്ള ടിക്കറ്റ് എടുത്തതായിരുന്നു. പക്ഷേ ജാംനഗറിൽ നിന്ന് വന്ന ട്രെയിന് മിസ്സായി. അജ്മീറിലേക്ക് ജയ്പൂരിലേക്കുള്ള ട്രെയിന് അല്ല, ഇന്നലെ ജാംനഗറിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്നു. പക്ഷേ ആ ട്രെയിന് ലേറ്റ് ആയതുകൊണ്ട് ജയ്പൂരിലേക്കുള്ള ട്രെയിന് മിസ്സായി. അപ്പോൾ അങ്ങനെയാണ് പ്ലാനിൽ മൊത്തം മാറ്റം വന്നത്. അപ്പോൾ പിന്നെ പ്ലാൻ മാറ്റി. ഇപ്പോൾ ഒന്ന് ബാലസിനോർ ഇപ്പോൾ ഫസ്റ്റ് കണ്ടു. ഇനി ഉച്ചയ്ക്ക് ശേഷം സമയമുണ്ടെങ്കിൽ അഹമ്മദാബാദിൽ സബർമതി ആശ്രമത്തിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അവിടെ കണ്ടതിന് ശേഷം രാത്രി നമ്മൾ ബസ്സിൽ ജയ്പൂരിലേക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം പക്ഷേ ഒരു 700 രൂപേൻ്റെ വെള്ളത്തിലായി, കാരണം ട്രെയിൻ മിസ്സായതുകൊണ്ട്. അത് നമുക്ക് ലാഭം കിട്ടും എവിടെ, നമ്മൾ ഇന്ന് രാത്രി ജയ്പൂർ റൂം എടുക്കേണ്ടതിന് പകരം ഇന്ന് രാത്രി ബസ്സിലായിരിക്കും ഉറങ്ങല്. അപ്പോൾ ആ പൈസ ലാഭം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം.